ദുരന്തങ്ങൾ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങുമ്പോഴും അതിജീവനത്തിൻ്റെ കഥകൾ ആശ്വാസകരമാണ്, ആവേശകരമാണ്. നന്നേ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഒരു തേപ്പ് പണി സ്വീകരിക്കേണ്ടി വന്നു. പഠനം മുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഠിച്ച് ഇന്ന് ഒരു PhD വരെ സമ്പാദിച്ചിരിക്കുന്ന ഒരു വനിത. ആ വനിതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്, അമ്പിളി ടീച്ചർ. ടീച്ചർ, അഭിനന്ദനങ്ങൾ. PhD കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നത്, മലയാളത്തിലാണ് PhD കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അഭിനന്ദനങ്ങൾ. എന്തായിരുന്നു വിഷയം ടീച്ചറുടെ? വിഷയം മലയാള വ്യക്തിയും പൊതുമണ്ഡലവും, മലയാളത്തിലെ ചെറുകഥാകാരികളുടെ തെരഞ്ഞെടുത്ത രചനകളിലെ കുടുംബസങ്കല്പത്തെ മുൻനിർത്തിയുള്ള പഠനം. അമ്മയോടൊപ്പം ക്രൈസ്റ്റ് കോളേജിലെ ടീച്ചറിന്റെ അച്ഛൻ മരിച്ചത്. ടീച്ചറിന് അതുകൊണ്ട് ആ സമയത്ത് പ്രീഡിയിരിക്കുന്നതോ പഠനത്തിന് ബുദ്ധിമുട്ടുണ്ടായി? അച്ഛൻ മരിക്കുന്നത് എന്റെ 19ാമത്തെ വയസ്സിലാണ്. അപ്പൊ ആ ഒരു 15, 16, 17 വയസ്സൊക്കെ ആയിരിക്കുമ്പോഴേക്കും ഒരു ഇത് വന്നു. 17, 18 വയസ്സൊക്കെ ആയപ്പോഴാണ് അല്ലേ അമ്മ? 18 വയസ്സൊക്കെ ആയപ്പോ എന്താ പറയാ, അച്ഛന്റെ ആ ഒരു വയ്യ അച്ഛനെ നോക്കാന്ന് വെച്ചാൽ അച്ഛൻ ആ ലാസ്റ്റ് സ്റ്റേജ് വരെ അച്ഛൻ ജോലിക്ക് പോയിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായിരുന്നു, ബോൺ ക്യാൻസർ ആയിരുന്നു. ബോൺ ക്യാൻസർ കൊണ്ട് മരിച്ചു. അപ്പൊ അതിനുശേഷം ടീച്ചറിന്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, കുടുംബം അത് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും മടിക്കും. കാരണം അതൊരു ബാധ്യതയായി മാറുമെന്നല്ല എല്ലാവരും ചിന്തിക്കുക. അപ്പൊ പിന്നെ നമ്മളിപ്പോ ആരുടെയും ഇതിനു വേണ്ടി നോക്കി നിന്നില്ല. അമ്മാവന്മാരോ അങ്ങനെ അടുത്ത ബന്ധുക്കളോ കാര്യമായിട്ടുള്ള അങ്ങനെ എല്ലാവർക്കും അവരുടേതായ പരിമിതി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ചിന്തിച്ചു. അപ്പൊ പിന്നെ നോക്കിയപ്പോ അച്ഛന്റെ ആ ഒരു കട അവിടെ ഉണ്ട്. അതിലെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോ പുതിയൊരു സംഭവം തുടങ്ങാ, ഒരു തയ്യൽ തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ തയ്യലൊക്കെ നടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യത ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോ ഈ പറഞ്ഞ സംഭവം തന്നെ അച്ഛൻ പരിസ്ഥിതി ചെയ്തിരുന്നത് തന്നെ നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഉള്ള ആൾക്കാർ വരും. അച്ഛന്റെ കുറെ ടീനേജുകാരിയായ ഒരു പെൺകുട്ടി ആ സമയത്ത് ഒരു മുഴുവൻ സമയം നമ്മളൊരു 4, 5 സ്ഥിരിയിടുന്ന പോലെയല്ല. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഒരുപാട് വലിയ റെസ്പോൺസിബിലിറ്റി പറഞ്ഞ സമയത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചീത്തയും അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ അങ്ങനെ ചെയ്തിട്ട് അതെങ്ങനെ ടീച്ചർക്ക്? എനിക്ക് അതിപ്പോ ഞാൻ തുടങ്ങിയ സമയത്താണെങ്കിൽ എന്നെ പറഞ്ഞ് എനിക്ക് പണി അറിഞ്ഞിട്ടല്ല ഞാൻ പോയത് ശരിക്കും. പക്ഷെ അവിടെ വന്നവര് അച്ഛനകത്ത് അത്ര അടുപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പല വസ്ത്രങ്ങളും പലതരത്തിലുള്ളതാണ്. അപ്പൊ അതൊക്കെ ആ കടയൊക്കെ പൊളിച്ചു പോയി. അപ്പൊ അന്ന് പറയുന്ന പോലെ ടീച്ചർ രാവിലെ പോയിട്ട് വൈകിട്ട് വരും, 5, 6 മണി വരത്തേക്കും. അത് പണി വരണ ഞാൻ ഈ പറയുന്ന പോലെ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്ര സമയത്തിനുള്ളിൽ? ചിലർ പറയും അങ്ങനെ, അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അന്ന് ടീച്ചർ തുടങ്ങുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ അയൺ ബോക്സ് പുതിയ അതോ ചിരട്ടയാണ്? അത് ഫുൾ ടൈം ഞാൻ ത്രൂ ഔട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കറണ്ട് ഉപയോഗിച്ചിട്ടില്ല. ചിരട്ട ഇട്ടിട്ട് മറ്റേ ഓടിന്റെ പെട്ടിയിൽ ഇസ്തിരി പെട്ടിയിൽ ചിരട്ട കത്തിച്ചിട്ടിട്ട്. അപ്പൊ അതിനെ രാവിലെ തന്നെ പണി നേരത്തെ എത്ര മണിക്ക് തുടങ്ങും ടീച്ചർ? ഇത് നമ്മള് വീട്ടിൽ കത്തിച്ച് കരി മറ്റേ സ്വർണ്ണപ്പണിക്കാർ ചെയ്യുന്ന പോലെ കരിയൊക്കെ ഇട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്തിട്ട് അതങ്ങനെ കനലാക്കും. അങ്ങനെ അത് പിന്നെ ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, മറ്റേതൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അത് ടീച്ചർ അന്ന് തൊട്ട് ഇപ്പം സൺഡേ മുടക്കെടുക്കുക അങ്ങനെയൊക്കെ? സൺഡേ മുടക്കം പണിയുണ്ടെങ്കിൽ സൺഡേ മുടക്കെടുക്കാറില്ല, ഒരു മുടക്കം എടുക്കാറില്ല, ഫുൾ കംപ്ലീറ്റ്. അപ്പൊ അത് ഒരു 1, 2 മാസത്തിനുള്ള ടീച്ചർ ഇതിലേക്ക് വന്നു കഴിഞ്ഞു. 1, 2 മാസത്തിനുള്ളിലല്ല, അത് സമയെടുത്തു. ഞാൻ പറഞ്ഞില്ലേ പല വസ്ത്രങ്ങളും പല നിലയ്ക്കാണ്. എനിക്കിപ്പോ ഒരു ഷർട്ട് മടക്കാൻ അറിയാത്ത ഞാനാണ് അവിടെ ചെന്നത്. അപ്പൊ വരണവര് പറഞ്ഞു തരും ഇങ്ങനെയാണ് മടക്കുക, എന്റെ ഷർട്ടിന് ഇങ്ങനെ വരെ വേണം, ഇങ്ങനെ മടക്കാൻ പാടുള്ളൂ, അങ്ങനെ പറഞ്ഞു തരും. അപ്പൊ കതറ് തേക്കുമ്പോ അവര് പറയും ഇത്ര നനവ് ഉണ്ടെങ്കിലാണ് ഫിനിഷിങ് വരുള്ളൂ. അപ്പൊ ചിലർ നനച്ച് ഭംഗിയാക്കി കൊണ്ടുതരും. ഇത്രയും നനവ് അതിന് പാടുള്ളൂ, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ചെയ്തുതരും. പിന്നെ മുണ്ടൊക്കെ ഇങ്ങനെ കര ഇങ്ങനെ ഒപ്പം പിടിക്കണം, ഇങ്ങനെയാണ് അച്ഛൻ ചെയ്യാറ് എന്നൊക്കെ പറഞ്ഞ് അവര് വന്നവര് പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് ശരിക്കും എന്നെ പഠിപ്പിച്ചതാണ്. അത് ഞാൻ പഠിക്കായിരുന്നു. അങ്ങനെ ഓരോ പ്രഷർക്ക് അറിയാൻ കൊണ്ട് ഇരിഞ്ഞാലക്കുട നടയെന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട സമ്പന്നമായ ഹൃദയഭാഗമാണ്. അവിടെ ഈ പറയുന്ന ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഒരു പല ടേസ്റ്റുകളും ഉണ്ടാവും, പല പല സമ്പന്നരും വരും. പക്ഷെ അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ടീച്ചർക്ക് പറ്റി. അതൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ. അത് രാത്രി എത്ര മണി വരെ? 5:30-6 മണി വരെ. അപ്പൊ അതായത് പിറ്റേ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിക്കേണ്ട ആവശ്യം വരാറില്ല. അത് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചർക്ക് ഈ പ്രീ ഡിഗ്രിക്ക് പഠനം മുടങ്ങിയതിൽ ടീച്ചർക്ക് സങ്കടം ഉണ്ടായിരുന്നു. സങ്കടം സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ക്യാമ്പസ് ലൈഫ് എവിടെയായിരുന്നു ടീച്ചർ പ്രീ ഡിഗ്രി ചെയ്തിരുന്നത്? ഞാൻ കേരളോർമ്മയിലാണ് ചേർന്നത്. പ്രീ ഡിഗ്രി ചേർന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാതെ അത് പിന്നെ അതങ്ങനെ പോയി. എനിക്കത് പറ്റില്ല എന്ന് മനസ്സിലായി. നമ്മളിപ്പോ അതിന് നിരാശയിൽ അങ്ങനെ നിരാശയിലേക്ക് പോകുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അത് പഠനം തുടർന്നതെന്ന്. ഈ അച്ഛൻ മരിച്ചുള്ള വീട്ടിലത്തെ സാമ്പത്തിക മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ടീച്ചറിനെ സഹായിക്കാൻ ഈ പറയുന്ന പോലെ സംഘടനകളോ അല്ലാതെ അങ്ങനെ ആരെങ്കിലും സംഘടനകൾ നമ്മൾ ആരുടെയും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം തോന്നിയില്ല. കാരണം നമ്മള് സ്വയം ജീവിക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ത്രീ എന്നൊരു പരിമിതി ഒന്നും അവരുടെ ടീച്ചർക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കാരണം ഇത്രയും അധികം തേക്ക് ഞാനൊക്കെ സാധാരണ ഇതിൽ ജയിച്ചും സാധാരണ ഇങ്ങനെയുള്ള ജോലി ചെയ്യാറ് കൂടുതലും ചെയ്യാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തമിഴന്മാരാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ബാക്കി ചെയ്യുന്നൊരു ഈ പറയുന്ന പോലെ വലിയ കടകളിലും ചെയ്യുന്ന ആണുങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്രയധികം ക്ലോത്ത്സിന്റെ സമയത്ത് അങ്ങനെ പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ ആ സമയത്ത് ഇപ്പൊ ഞാൻ എക്സ്ട്രാ ടൈം എടുത്തിട്ടായാലും ചെയ്തു കൊടുക്കും. എനിക്കിപ്പോ എന്താ പറയാ, ശനിയാഴ്ച തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച ഫുള്ള് തുറന്നു. അപ്പൊ ഈ പഠനം മുടങ്ങിയതിന്റെ സംഘടന ടീച്ചർ പറഞ്ഞു മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴാണ് ടീച്ചർക്ക് തോന്നിയത് ഇത് തിരിച്ചു വരണം, ഞാൻ പഠിക്കണം? തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തില് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞതൊക്കെ വൻ പരാജയമായി മാറി കഴിഞ്ഞപ്പോ എനിക്ക് എൻഗേജ്ഡ് ആവണമായിരുന്നു. എനിക്കിങ്ങനെ മാനസികമായിട്ട് നിരാശയിലേക്ക് പോകുന്നതിനോട് എനിക്ക് അന്നും താല്പര്യമില്ല. ഒന്നിനെ ഓർത്ത് അങ്ങനെ താല്പര്യം എനിക്ക് നിരാശയിൽ ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നഷ്ടങ്ങൾ ഉണ്ടാവാം, അത് സ്വാഭാവികം. നമുക്കൊരു കാറ്റണെങ്കിൽ ഇറക്കുന്നുണ്ട്, അത് പ്രകൃതി നിയമല്ല. ഒരിക്കലും ഇല്ല, അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വളരെ മണ്ടത്തരാണ്. നമ്മുടെ സമയമാണ് പോണത്, അല്ലാണ്ട് ഒരിക്കലും ഈ പറയുന്ന ആരുടെയും സമയമല്ല. അടുത്തത് നമ്മൾക്ക് ഒരു അടി പിഴച്ച അപ്പൊ കൃത്യമായി എങ്ങനെ വെക്കണമെന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ എന്റെ ശരികൾ അതിന് വിമർശനം ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്റെ ഇപ്പൊ മലയാളം പഠിച്ചപ്പോ തന്നെ ഒരുപാട് പേര് ചോദിച്ചത് എന്തിനാ മലയാളം പഠിച്ചിട്ട് കാര്യം, എന്തുകൊണ്ട് ഈ മലയാളം തന്നെ സെലക്ട് ചെയ്ത് മലയാളത്തിൽ ഞാൻ മലയാളം പഠിച്ച എന്റെ ഉള്ളിൽ ഒരിക്കലും ഈ അധ്യാപനം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. കാരണം ബി എഡ് എടുത്തവരോട് ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ സെറ്റ് നെറ്റ് ഇതൊക്കെ എടുത്ത ഒരുപാട് പേരുണ്ട്. പിന്നീടുള്ള നെറ്റിന്റെ കാര്യം ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ പഠിച്ച ഒരുപാട് പേര് ഇവിടെ ഒരു പണിയില്ലാണ്ട് നടക്കുന്നുണ്ട്, ഒരുപാട് പേര്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടാവും മലയാളം എടുത്തിട്ട് എന്ത് കാണിക്കാനാണ്, ആ നേരം 4 തുണി കൂട്ടിൽ തേച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടില്ലേ എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ അതല്ല, PSC എഴുതാലോ, ഡിഗ്രി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പരീക്ഷ. മലയാളം താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായനകളുണ്ടായിരുന്നു. മാഡം തിരിച്ചു വരുമ്പോ ഏകദേശം 5:30-6 മണിയാവും വീട്ടിലെത്തുമ്പോഴും. ഞാൻ ലൈബ്രറി കയറി പുസ്തകം എടുത്തിട്ട് പോരാറുള്ളൂ. കുറച്ച് ടയേർഡൊക്കെ എന്നാലും ഉറങ്ങുന്ന വരെ ഞാൻ എന്റെ മീൻസ് എപ്പോഴും എന്റെ അടുത്ത് പുസ്തകം വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുക. അങ്ങനെ അത് വായിച്ചു കിടന്നുറങ്ങുന്ന. അന്ന് TV കാണല് വളരെ കുറവായിരുന്നു. അന്ന് ഞങ്ങളുടെ അവിടുത്തെ വീട്ടില് ഏഷ്യനെറ്റൊന്നുമില്ല. അല്ലല്ല, താമരശ്ശേരിയിലായിരുന്നു. അത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ മലയാളം പരിപാടി തീരുമല്ലോ. പിന്നെ ഹിന്ദി വല്ല അപൂർവൊക്കെ കാണാതിരിക്കാറുള്ളൂ. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇരിക്കാനൊന്നും ഫീൽ ചെയ്തല്ലേ. വായന കുറച്ചും കൂടി എനിക്ക് ഊർജ്ജം തന്നിരുന്നു എന്നാണെങ്കിൽ പറയാം. മലയാള ഭാഷ ഞാൻ ഏറ്റവും ലളിതമായി എഴുതാൻ മുട്ടത്തുവർക്കിയുടെ ആ ഒരു ഭാഷയുണ്ടല്ലോ, എനിക്ക് വായിച്ചാൽ മനസ്സിലാവണ്ടേ. അപ്പൊ ആ മുട്ടത്തുവർക്കിനെയാണ് ഞാൻ ആദ്യം വായിക്കാൻ തുടങ്ങിയത്. മുട്ടത്തുവർക്കിനെ വായിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്തത് മല്ലിക യൂനസ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയുണ്ട്, അവരെ വായിച്ചു. പിന്നെ ഇങ്ങനെ കടയിൽ വരുന്നിടത്ത് ഞാനിത് വായിക്കുന്ന കാണുമ്പോ ആരെങ്കിലും ആ കഥ വായിക്കണ്ടല്ലോ, അപ്പൊ മൂതനെ വായിക്കട്ടാ, എംടിനെ വായിക്കട്ടോ, മാധവിക്കുട്ടിനെ വായിക്കട്ടോ, ഇങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്, ആരെങ്കിലും അപൂർവം. അപ്പൊ അങ്ങനെ ഓരോരുത്തരിലൂടെ വന്ന് അങ്ങനെ വായന അങ്ങനെ കുറച്ചും കൂടി വൈഡായി. വായന അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ കൂടെ. പിന്നെ തികച്ചും യാദൃശ്ചികമാണ് ഈ പറയുന്ന സംഭവം. ഇന്നിപ്പോ ഈ നിക്കണ ഈ അവസ്ഥ വരെ പല വലിയ എഴുത്തുകാരും പല വലിയ സാഹിത്യകാരന്മാരും വായനയുടെ ഏതൊക്കെ വായിച്ചെന്ന് പറയുമ്പോഴും ടീച്ചർ കാണിച്ചൊരു സത്യസന്ധത മുട്ടത്ത് വറക്കിയിലാണ് ഞാൻ തുടങ്ങിയെന്ന് പറയുന്നത് കാണാൻ ചില ഞാൻ ഉൾപ്പെടെ എല്ലാവരും പഠിക്കുന്നവരാണ്. ടീച്ചർ പക്ഷെ മുട്ടത്ത് വറക്കിയിലാണ് ഞാൻ തുടങ്ങിയത്. മുട്ടത്ത് വർക്കിയുടെ ഭാഷ ഇഷ്ടമാണ്. മുട്ടത്ത് വർക്കിന് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. മുട്ടത്ത് വർക്കിനെ തുറന്ന് പറയാൻ മാഡത്തിന്റെ മടി കാണിച്ചു. ഓക്കെ, പിന്നീട് ഏതൊക്കെ എഴുത്തുകാരായിരുന്നു മാഡത്തിന് ഇഷ്ടമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്? ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആള് നല്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കുറെ എഴുതുന്നവരുണ്ട്. മുട്ടത്ത് വർക്കിയുടെ അങ്ങനെ ഒരുപാട് വായിച്ചൊന്നും ഞാൻ അവകാശപ്പെടില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വായന മുട്ടത്ത് വർക്കിയുടെ കുറച്ച് വായിച്ചു കഴിയുമ്പോ കുറച്ചും കൂടി അടുത്തതിലേക്ക് കടന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ കടന്നപ്പോ MTD മൂന്നിലേക്ക് ഒരുപാട് അവരുടെയൊക്കെ ഏതാനും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഏത് ഞാൻ മയ്യഴിപ്പുഴയുടെ തീരം മൂന്നന്റെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രഞ്ച് അധീന പ്രദേശം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് നമ്മള് പഠിക്കുന്നത്. പിന്നെ ഏതാ മറ്റേ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ MTD 4 പോലെയുള്ള അതൊക്കെ വായിച്ചിട്ടുണ്ട്. അത് എന്താ പറയാ, ഒരു ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങള്. അപ്പം മാഡം അത് കഴിഞ്ഞിട്ട് പ്രീഡിഗ്രി ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി. ഡിഗ്രി ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോഴും പണി ചെയ്യുന്നുണ്ട്. ഡിഗ്രി മലയാളം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്തന്നെ PG തുടർന്ന് കണ്ടിന്യൂസ് ആയിരുന്നു. PGക്ക് പോയി. ഓക്കെ ഓക്കെ. PGക്കും ടീച്ചർ ക്യാമ്പസ് ലൈഫിലേക്കൊന്നും പോയില്ല. എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് ശനിയും ഞായറും കേരളോർമയില് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്നവർക്ക് ക്ലാസ് കൊടുക്കും. അപ്പൊ ആ ക്ലാസ് കേൾക്കാനായിട്ട് ഞാൻ പോവായിരുന്നു. കാലത്ത് പോവും ഞങ്ങൾ. അപ്പൊ അതിൽ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. അതിൽ ചിലർക്ക് ഇപ്പോഴും നമുക്ക് കൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് കാലത്ത് പോകുന്നു, ഉച്ച വരെ കഴിച്ച് ക്ലാസ് കഴിഞ്ഞു, പിന്നെ വീണ്ടും ഫുഡ് കഴിച്ച് വീണ്ടും 3:30 വരെ ക്ലാസ്. അതാണ് എന്റെ ഒരു ക്യാമ്പസിന്റെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. എനിക്ക് ഒട്ടും അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാട് കയറി ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എപ്പോഴും എൻഗേജ്. PG കഴിഞ്ഞിട്ട് മാഡം അടുത്തത് PG കഴിഞ്ഞിട്ടും പഠനം ഉണ്ടെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ? PG ഞാൻ അതായത് MA ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ ഞാൻ നെറ്റ് എഴുതിയിരുന്നു. അപ്പൊ ആ ജൂണില് കിട്ടിയില്ല എനിക്ക്. എന്നിട്ട് പിന്നെ ഡിസംബറിൽ വീണ്ടും എഴുതിയപ്പോഴാണ് നെറ്റ് കിട്ടിയത്. അപ്പൊ നെറ്റ് കിട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ PG കഴിഞ്ഞ PGക്ക് പഠിച്ചു തന്നെയാണ് നെറ്റിന് വരുന്നത്. അപ്പൊ ആ ഒരു പഠനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് അതിന് വേണ്ടിയിരുന്നു അപ്പോഴും അധ്യാപനം മനസ്സിലേക്ക് വന്നിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് PG കഴിഞ്ഞപ്പോ ഞാൻ പഠിച്ച കോളേജുണ്ട് കൈരളി വിദ്യാപീഠം, വടക്കേ സ്റ്റാൻഡിലാണ്. അപ്പൊ കൈരളി വിദ്യാപീഠത്തിൽ അവിടുത്തെ മാഷുണ്ട്. അവര് പ്രദീപ് മാഷുണ്ട്, സുബ്രമാഷ്. എനിക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും സുബ്രമാഷ് പേര് പറയാതിരിക്കാൻ പറ്റില്ല. രാജു മാഷുണ്ട്. പിന്നെ രാധ ടീച്ചർ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവര് 4 പേരാണ് നമുക്ക് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ ഒരു പറയുമായിരുന്നു. അപ്പൊ അതില് പ്രദീപ് മാഷ് മധുര കാമരാജിൽ PhD ചെയ്യണ്ടായിരുന്നു. അപ്പോ മാഷ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ PhD ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് PhD എന്ന് പറയുമ്പോ സാധാരണക്കാരനെ എത്തിപ്പിടിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കത്ര അറിയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ കൊണ്ടു നടന്ന് അങ്ങനെ ഈ ക്രൈസ്റ്റില് പിന്നീട് പോയി എന്റെ ബയോഡാറ്റ അത് എന്റെ കട തേക്കിന കടയുടെ അപ്പുറത്ത് ഒരു കടയുണ്ട്. ആ ചേട്ടൻ റോയേട്ടൻ, ആ റോയിന്റെ അനിയനാണ് റൈസൻ. അപ്പൊ റൈസൻ പഠിച്ചത് ക്രൈസ്റ്റിലാണ്. അപ്പൊ സെബാസ്റ്റ്യൻ സാറായിട്ട് നല്ല അടുപ്പാണ്. അപ്പൊ ഇങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ ഉണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ പഠിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോ അത്രയും പഠിച്ചിട്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചു. അപ്പൊ ബയോഡാറ്റ കൊണ്ട് നമുക്ക് റൈസിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ റൈസനാണ് എന്റെ കൂടെ വന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയൂല, ആരും അറിയില്ല, പരിചയമൊന്നുമില്ല. നമുക്ക് പെരിങ്ങാലക്കുട കാര്യം പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ റൈസൻ കൂടെ വന്ന് അങ്ങനെ അവിടെ കൊണ്ട് കൊടുത്തു. മലയാളം ഡിപ്പാർട്ട്മെന്റിൽ സെബാസ്റ്റ്യൻ സാറുണ്ട്, സുധീർ സാറുണ്ട്. അപ്പൊ അവരെ കയ്യിൽ കൊടുത്തു. അപ്പൊ സുധീർ സാറ് അത് വാങ്ങിയത് വെച്ച് നോക്കി അവിടെ വാങ്ങി വെച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്താ പറയാ, അപ്പൊ ഷീബ ടീച്ചർ ഉണ്ട് കേട്ടോ അവിടെ. ടീച്ചറുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല, ഹിന്ദി മിസ്സാണ്. അപ്പൊ ഷീബ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു മോളിന് കിട്ടും എന്തായാലും എന്നൊക്കെ, ഞാൻ എവിടെയെങ്കിലും അവസരം കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഷീബ ടീച്ചറും പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങോട് അതൊക്കെ കൊടുത്തിങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ സെബാസ്റ്റ്യന്റെ PhD കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഭാഗമായിട്ട് സാറിന് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് എന്നെ വിളിച്ചത്. അപ്പൊ കുറച്ച് നാളത്തേക്ക്. അപ്പൊ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ PhDയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് ആരെയും ഡയറക്റ്റ് ചെന്നിട്ട് അപ്രോച്ച് ചെയ്യാൻ ആരും പരിചയമില്ല. ഒരു കോളേജിലുള്ള അധ്യാപകരൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ സാറ് സെബാസ്റ്റ്യൻ സാറും സുധീർ സാറും കൂടിയിട്ട്, സുധീർ സാറ് PhD ചെയ്യുന്നത് കാലടിയിലാണ്. അപ്പൊ കാലടിയിലാണ് എന്റെ HOD ഇവിടുത്തെ. കേരളോർമേലത്തെ രാജേഷ് മാഷ് കാലടിയിൽ നിന്നാണ്. കാലടിയിലാണ് അവരവിടെ പഠിച്ചതൊക്കെ. HBHD ഒക്കെ ചെയ്തത്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആദർശ് മാഷും ഉണ്ടാവും. അപ്പൊ ഈ രണ്ടുപേരെ കാണാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ വിഷയവും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ ആദർശ് മാഷിന് പറ്റിയില്ല, എന്തോ കാരണം കൊണ്ട് ആളായിട്ടുണ്ട് ആദർശ് മാഷിക്ക്. അപ്പൊ രാജേഷ് മാഷ് എടുത്ത് പറഞ്ഞപ്പോ രാജേഷ് മാഷ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എന്താ പറയാ PhD ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സമയബന്ധിതമായി തീർക്കുക എന്ന് പറഞ്ഞത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ഇപ്പൊ കുറെ നാൾ നീട്ടി കൊണ്ടുപോകാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. വലിയൊരു പ്രോസസ്സാണ്. ആ വലിയ പ്രോസസ്സാണ്. ഇതിപ്പോ കഴിഞ്ഞ ഒരു വർഷത്തോളം ഈ ഏത് വ്യക്തിയും പൊതുമണ്ഡലവും മലയാള ചെറുകഥാകാരികളുടെ തെരഞ്ഞെടുത്ത രചനകളിലെ കുടുംബസങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് മാഡം ആ വിഷയം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. മാഡം കുറച്ചുകൂടെ ഒന്ന് ഓഡിയൻസിനെ നോക്കി പറയണം. എത്രത്തോളം ആരൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു, എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ കൃതികളെ എടുത്തു. അവരെ ഓരോ കഥകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യകാല കഥകൾ തുടങ്ങിയിട്ട് സമകാലഘട്ടത്തിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വായിച്ചത് പറയുന്നത് എന്റെ തീസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ധന്യരാജ്. അപ്പൊ അധികം ആരും പഠിച്ചിട്ടില്ല. ധന്യരാജ്, പിന്നെ മിനി MB, അവരൊന്നും അധികാരം പഠിച്ചിട്ട് കണ്ടിട്ടില്ല. പിന്നെ പഴയ നവോത്ഥാനത്തിലേക്ക് പോകുമ്പോ സരള രാമവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരിയുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഞാനിപ്പോ നോക്കിയ തീസിസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയിലോ ഒന്നും അങ്ങനെ ഒരു പേര് കണ്ടില്ല. അപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ടാണ് അപ്പന്തമ്പുരാനിൽ പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ പഴയ മാസികകൾ നോക്കുമ്പോ സരള രാമവർമ്മ എന്ന് കാണുന്നത്. അപ്പൊ സരള രാമവർമ്മ ആരാണെന്ന് അറിയാൻ ഒരു നിർവാഹമില്ല. അവരൊരു ഒരു ഇത് കിട്ടണ്ടേ. അങ്ങനെ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് കാരൂരിന്റെ മകളാണ് സരള രാമവർമ്മ എന്ന്. പിന്നെ അപ്പൊ കാരൂരിന്റെ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഒരു കഥയുള്ളൂ. അപ്പൊ ഇവരെന്തായാലും എഴുതിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ പിന്നെ ഇപ്പൊ വേറൊരു മാസിക പോലെ നോക്കിയപ്പോ അതിലുണ്ട്. പക്ഷെ എന്റെ തിയറിയുമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാൻ അക്കാദമിയിൽ വന്നിട്ട് അവിടുത്തെ അനിലേട്ടുണ്ട്. അനിലേട്ടനോട് ചോദിച്ചു, അനിലേട്ടൻ ഇങ്ങനെ ഒരു സരള രാമവർമ്മയുടെ പുസ്തകം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അനിലേട്ടൻ എനിക്ക് 2 പുസ്തകം കൊണ്ടു തന്നു. അങ്ങനെ അതിന്റെ അകത്തുനിന്നാണ് സരള രാമവർമ്മയുടെ പരാജയം എന്ന് പറയുന്ന ഒരു കഥ ഞാൻ എടുക്കുന്നത്. ആപ്റ്റായിട്ടൊരു കഥ കിട്ടിയത് അതായിരുന്നു. എന്റെ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കഥ. അങ്ങനെ പിന്നെ ആദ്യകാലത്ത് ഏറ്റവും പഴക്കം തുടങ്ങിയിട്ട് ഉള്ള കഥകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇത്രയും പഠനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ചെറുകഥകളെ പറ്റി പറയുന്ന ടി പത്മനാഭനെ തൊട്ട് സാധാരണ ആൾക്കാരൊക്കെ ഒരുപാട് പറയുന്ന പേരുകളുണ്ട്. അതിലൊക്കെ ആണുങ്ങളുടെ പേര് മാത്രം പറയാറുണ്ട്. ടീച്ചർ ഒരുപാട് ചെറുകഥാകാരികളെ വേണം. ടീച്ചർക്ക് എങ്ങനെ തോന്നുന്നു മലയാള എഴുത്തുകാരികൾ എത്രത്തോളം ഈ ചെറുകഥയിൽ അവരുടെ ഒരു വ്യക്തിത്വം കാണിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇപ്പൊ ആദ്യകാലം തുടങ്ങിയുള്ള എഴുത്തുകാരികൾ ഈ പറയുന്ന ഇന്ന് കാണുന്ന ഈ തുറന്ന ഒരു തുറസ്സുകളിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രവണതയൊക്കെ ആദ്യകാല കഥകളിൽ തുടങ്ങി നന്നായിട്ടുണ്ട്. അതായത് അടക്കി ഒതുക്കലുകളിലേക്ക് വിധേയപ്പെടാൻ നിൽക്കാതെ, അതായത് എന്താ പറയാ, ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതി അടക്കി ഒതുക്കി നിർത്തിയിട്ടുള്ളതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രവണത ആദ്യകാലം തുടങ്ങിയുള്ള എഴുത്തുകാരികൾ, മാധവിക്കുട്ടി മാത്രല്ല, അതിനൊക്കെ എത്രയോ ഈ ആദ്യകാലം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. പക്ഷെ അതിന് ആ ഒരു കാലഘട്ടം ഇന്നത്തെ പോലെ അല്ലല്ലോ അറിയാലോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോ ഞാൻ തിരഞ്ഞെടുത്ത കഥകളല്ലാതെ എന്താ പറയാ തുലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് സ്വന്തം പേര് വെളിപ്പെടുത്താൻ പേടിച്ചിട്ട് ആണുങ്ങളുടെ പേരിൽ എഴുതിയവരുണ്ട്. ഇങ്ങനെ വേറെ എന്തൊക്കെയോ അവ്യക്തമായ ചില പേരുകളില്. അങ്ങനെ അപ്പന്തമ്പുരാനിൽ പോയപ്പോ നമുക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് ഒരു അഡ്രസ് ചെയ്യപ്പെടാത്ത ഒരുപാട് കഥകൾ കണ്ടു. അപ്പൊ നമുക്കറിയില്ല ഇത് ആരാണ് എന്താണ്. KN അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആരാന്നൊന്നും അറിയില്ലല്ലോ, ഒരിക്കലും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് അപ്പൊ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളോടുള്ള ഒരു പ്രതിരോധം ഉണ്ട്. പക്ഷെ അത് ഇത്ര വേണ്ടത്ര ഒരു തുറസ്സന്ന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത്, തിരിച്ചറിയപ്പെട്ടില്ല. അപ്പൊ ആദ്യകാലം തുടങ്ങി എന്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് എത്താൻ പറ്റിയൊരു നിഗമനം, ആദ്യകാലം തുടങ്ങി ഈ ഒരു സമൂഹത്തിന്റെ തുറസ്സുകളിലേക്ക് ഇറങ്ങി വരാൻ സ്ത്രീകൾ ശ്രമിച്ചു. ഈ പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പം തകഴി ക്ലാസിക്കായിട്ട് പറയും. പിന്നീട് ആൾക്കാർ പറയുന്ന പോലെ പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം കണ്ണീര് തന്നെ. അതിനേക്കാൾ ഒരുപാട് പച്ചയായ അല്ലെങ്കിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ നേടാൻ സ്ത്രീകൾക്ക് കഴിയില്ല. ടീച്ചർക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അല്ല, അതൊക്കെ ഈ പറയുന്ന ഈ പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ ഒതുക്കി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. അത് ഇത് മാത്രമല്ല, പഴഞ്ചൊല്ലുകൾ കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എന്റെ തീസിസിൽ ചില പഴഞ്ചൊല്ലുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ പഴഞ്ചൊല്ലുകൾ തികച്ചും അങ്ങനെ തന്നെയാണ്. സ്ത്രീ വിരുദ്ധത, ദളിത് വിരുദ്ധത ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. കൊക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള അർത്ഥങ്ങളെ ഉൾവഹിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഒരു പോലും അതാണ്. അതായത് നീ ഇപ്പൊ എത്ര വളർന്നാലും ഇത്രയ്ക്കുള്ളൂ, ഈ ഒരു മുൻവിധിയാണ് അതൊക്കെ. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ആരാണ്? ഇതെല്ലാം അത് തന്നെയാണ്. അതായത് ഈ പുരുഷൻ എന്ന് പറയുന്ന പുരുഷൻ സവർണ പുരുഷനാണ്. കീഴാളം പുരുഷൻ അതിൽ പെടില്ല, അവന് വോയിസ് ഇല്ല. ഈ അധ്വാനം എന്ന് പറയുന്നത് ആർക്കാ കൊടുത്തേക്കണത്? വിയർപ്പ് ഈ പറയുന്ന കീഴാളന്റെ ആണ്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേർത്തൊലിച്ചു നിന്നിട്ടാണ് പണിയെടുത്തുള്ളത്. അധ്വാനം എന്ന് പറഞ്ഞാൽ ധ്വനിയില്ലാതെ ജോലി ചെയ്യാണ്. ശബ്ദിക്കാൻ അവകാശമില്ലേ ആർക്ക്? ഈ ദളിതന്, അടിമയ്ക്ക് ഒന്നും ശബ്ദിക്കാനുള്ള അവകാശമില്ല. അതാണ് അധ്വാനം. ആ അധ്വാനം സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. ഇതാര പറഞ്ഞു വെച്ചേക്കുന്നത്? ഈ പറയുന്ന ഈ പുരുഷ മേധാവിത്വം, സവർണ പുരുഷ മേധാവിത്വം. ദളിതിന് ചരിത്രമില്ല എന്ന് പറയുമ്പോ ദളിത് സ്ത്രീകളെ ചരിത്രമില്ല എന്ന് പറഞ്ഞാൽ പലതിനും ചരിത്രമുണ്ട്. എഴുതാൻ ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറി അല്ലേ, അവന്റെ കഥയാണ്. അതിൽ അവള് അപ്രസക്തയാണ്. ഏതായാലും ടീച്ചറുടെ ഈ തീസിസ് ഞങ്ങളെല്ലാം കാണാൻ അറിയില്ല. ഇപ്പം സർക്കാരൊക്കെ പറയുന്ന, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചാൽ ഓരോ തീസിസും അല്ലെങ്കിൽ PhDക്ക് തയ്യാറാക്കിയ തീസിസും എല്ലാവർക്കും വേണ്ടി എല്ലാ ലൈബ്രറികൾക്കും കൊടുക്കാന്ന് പറഞ്ഞു. അത് ഓരോരുത്തർക്കും PhD സമ്പാദിക്കാൻ മാത്രമല്ല ഓരോ തീസിസ്, അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ടീച്ചറിന്റെ ഇത് എല്ലാവരും വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ടീച്ചറെ, ഇതും വീണ്ടും ഒരു പ്രശ്നം ചോദ്യത്തിലേക്ക് വരികയാണ്. ഇരിഞ്ഞാലക്കുട എനിക്ക് അറിയുന്നൊരു സ്ഥലമാണ്. ഇരിഞ്ഞാലക്കുട ജീവിതം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ജീവിതം, അതിനേക്കാൾ ഉപരിയൊരു ആഘോഷങ്ങളുടെ ഒരു നാടാണ് സത്യം പറഞ്ഞത്. പ്രത്യേകിച്ച് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ കുടൽമാണിക്കുന്നതിന് 10 ദിവസം ഇവിടെ വന്നിരുന്ന ആൾക്കാരാണ്. പിണ്ടി പെരുന്നാൾ, ഇപ്പോഴും പെണ്ടിയുള്ള ഏക പെരുന്നാൾ ഇരിഞ്ഞാലക്കുട തന്നെയാണ്. അതുപോലെ 10 ദിവസത്തെ ആഘോഷത്തില്, കുടൽമാണിക്കുന്ന ആഘോഷത്തിൽ വളരെ വെറൈറ്റി ആയിട്ട് പല നാടുകളിൽ നിന്ന് വരുന്നു. ടീച്ചർക്ക് ഇതിനൊന്നും, ടീച്ചർ ഈ പണി ചെയ്യുന്ന കാലഘട്ടത്തിൽ വൈകുന്നേരം നേരിട്ട് ഉച്ചയ്ക്ക് കടയടച്ച് പോകാൻ ഉത്സവകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും തിരക്കുള്ള കാലം, ഏറ്റവും കൂടുതൽ ആൾക്കാരാ. ശരി, ഇരിഞ്ഞാലക്കുടക്കാരെ സംബന്ധിച്ചിട്ട് ലീവിന് വരിക ഉത്സവ സമയത്താണ്. അല്ല, പുറമേ എബ്രോഡുള്ളവരൊക്കെ വരിക, ലീവിനൊക്കെ വരിക ആ സമയത്താണ്. എവിടെയുള്ളായാലും ഉത്സവത്തിന് വരിക എന്നാണ് പറയാ. അല്ല, ഓണത്തിനും വിഷുവിനേക്കാളൊക്കെ പ്രാധാന്യം കുടൽമാണിക്ക് ഉത്സവമാണ്. അപ്പൊ ഉത്സവത്തിന് എല്ലാവരും എവിടെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ എത്തും. അപ്പൊ പിന്നെ വിരുന്നുകാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പല പല ദിവസങ്ങള്. അപ്പൊ എനിക്ക് കൂടുതൽ പണിയുള്ള ദിവസങ്ങളാണ്. അപ്പൊ എനിക്ക് ഉത്സവത്തിന് പോകാൻ പറ്റാറില്ല. ഞാൻ ഉത്സവം കാണാതിരുന്ന എത്രയോ വർഷങ്ങൾ ഉത്സവപ്പറമ്പിലേക്ക് പോവാതിരുന്നെന്ന് അറിയാം. കാരണം ആ പറമ്പിന്റെ അതിലെങ്ങനെ പോരും? ആ ഉത്സവപ്പറമ്പിലേക്ക് പോവാനുള്ളൊരു പിന്നെ ഇല്ല, സത്യത്തിൽ അതും ഇല്ല. കാരണം അങ്ങനെ നടക്കാത്തതിനെ കുറിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അത് വേണ്ട. ഇപ്പൊ നമുക്ക് വെച്ചിട്ടില്ല. ഇപ്പൊ ഇതാണ് നിന്റെ കർമ്മം. അപ്പൊ അതില് ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. കർമ്മമാണ് ഈശ്വരൻ, ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ പള്ളിപ്പെരുന്നാള്, ഞാൻ പള്ളിപ്പെരുന്നാളും കണ്ടു അതിന് വളരെ അടുത്ത്. അപ്പൊ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വലിയ കാശ് കൊടുത്ത് എവിടെ നിന്നൊക്കെയോ പിണ്ടി കൊണ്ടിരുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ പിണ്ടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, ഇവിടെ ഒന്നുമില്ല. പക്ഷെ ടൗണിൽ അവിടെയൊക്കെ എല്ലാവരും പിണ്ടിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ ആഘോഷമാണ്. പക്ഷെ പെരുന്നാള് കാണാനും ഈ പറഞ്ഞ പോലെ ഞാൻ പോയത് ഈ വളരെ അടുത്താണ്. പെരുന്നാളിന്റെ വലിയ പ്രദക്ഷിണുണ്ട്, വലിയ ആഘോഷമാണ്. ഞാൻ വളരെ അതിശയത്തോടുകൂടി കൗതുകത്തോടുകൂടി നോക്കി നിന്നു. അത്രയും പുരുഷാരെന്ന് പറയില്ല ഞാൻ, ജനങ്ങൾ അത്രയും തിങ്ങി നിറഞ്ഞ് പോകുന്ന ഒരു കാഴ്ച. അത്രയും റിച്ചാണ്, വെറുതെ ഒരു ഇതല്ല, അത്രയും റിച്ചായിട്ടുള്ള ആ ഒരു അപ്പോഴും മേഡത്തിന് ആ ചെറുപ്പകാലത്തിലുള്ള പോലെ ആസ്വദിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ശരിക്കും എനിക്ക് ആസ്വദിക്കാൻ പറ്റി. ഇപ്പൊ ഞാൻ എല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഉത്സവത്തിന് പോവാറുണ്ട്, ഉത്സവം എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഇപ്പൊ അങ്ങനെ ഒരു അവസരമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ടീച്ചറെ, ഇതുപോലുള്ള ദുരിതങ്ങൾ എല്ലാ ജീവിതത്തിലും, ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കാതെ വീണ്ടും എങ്ങനെ അത് അതിജീവിക്കുക, എങ്ങനെ അത് മുന്നോട്ട് പോകും, അങ്ങനെ ഒരു സന്ദേശം ടീച്ചർ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ടീച്ചർ കൊടുക്കുന്നുണ്ട്? അതല്ല, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു വീഴ്ചയും അല്ലെങ്കിൽ ഒന്നും ഒന്നിന്റെയും അവസാനമല്ല, ഒക്കെ പുതിയ തുടക്കങ്ങളാണ്. നമ്മളൊന്ന് വീണെന്ന് വെച്ചിട്ട് ഇനി ആരെങ്കിലും നമ്മളെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് കൊണ്ടുവരും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടാരും ഇരിക്കണ്ട. നമ്മള് അത് എങ്ങനെയെങ്കിലുമൊക്കെ എണീക്കാൻ ശ്രമിക്കുക. അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ് കെടുക്കുന്നവനെ പിന്നെയും അമർത്തിച്ചവിട്ടാൻ വരുന്നവരാണ് ഭൂരിപക്ഷം പേരും. പിന്നെ എന്താണ്, ചിലർക്ക് ചില പണികൾ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ചില ജോലികൾ പറഞ്ഞിട്ടുണ്ട്. ചില സമൂഹം നിർമ്മിക്കുന്ന ചില പരിധികളുണ്ട്. ആ പരിധിയെ ഭേദിക്കാനായിട്ട് ഈ പറയുന്ന സമൂഹം സമ്മതിക്കില്ല. അതിനെ ഭേദിച്ചു പോകാൻ നിൽക്കുന്നവരെ നിഷേധിയായിട്ടോ മോശക്കാരിയായിട്ടോ മോശക്കാരനായിട്ടോ അല്ലെങ്കിൽ അതിസമർത്ഥ അതായത് മോശമായ അർത്ഥത്തില് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഒരുപാട് കേട്ടിട്ടുണ്ട് അവളെ ഭയങ്കര എന്താ പറയാ അവള് ഭയങ്കരിയാ അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കരിയായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തെങ്കിലേ നിലനിൽക്കാൻ പറ്റൂ. നമ്മൾ ഈ കാണുന്ന പച്ചയായ ലോകം അല്ല അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ, ഇത് കൂടുതൽ പോയി മുഖങ്ങളാണ്, യഥാർത്ഥത്തിലുള്ള മുഖങ്ങള് അല്ല നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു എനിക്ക്. ടീച്ചറെ ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, ഇത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നലും സാമൂഹ്യ നിർമ്മിതമായ കുറെ സംഭവങ്ങൾ ടീച്ചർ പറഞ്ഞു. അതിലുൾപ്പെടുന്നതാണ് ഒരു പെണ്ണ് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ആണിന്റെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോ അത് അത് അങ്ങനെ ഒരു ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും സ്വീകരിക്കും, നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ആരെങ്കിലും ഒരു ആണ് വേണം, പെണ്ണിന്റെ വിജയം ഒരുമിച്ച് നാല് അങ്ങനെ ഒരു ടീച്ചർ പൂർണ്ണമാവുന്നുണ്ട്. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പെണ്ണിന്റെ ജീവിതം പുരുഷൻ കൂടി ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകള് എന്നൊക്കെ പറയുമ്പോ ഉണ്ടാവുന്ന ഒരു ഇത് ആരുണ്ടാക്കിയിട്ടുണ്ടാവുക? പുരുഷന്മാരുണ്ടാക്കിയിട്ടുള്ളതല്ലേ. ഞാൻ ആരെയും ഇതായിട്ട് പറയില്ല, ഞാൻ ഒരിക്കലും ഒരു എന്താ പറയാ പുരുഷ എന്താ പറയാ വിദ്വേഷമൊന്നുമല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന പരമ്പരാഗതമായ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനോടുള്ള വിരോധം നമുക്ക് പ്രകടിപ്പിക്കേണ്ട കാര്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്റെ ജീവിതത്തെങ്കിലും എനിക്ക് അത് പാലിച്ചേ പറ്റൂ. എനിക്ക് എന്താ പറയാ സിൻസിയറായിട്ട് ഒരാളായിട്ട് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. ഒരു കപടമുഖമായിട്ട് ജീവിക്കും, ഞാൻ എന്താണോ അതായിട്ട് തന്നെ ജീവിക്കും. അപ്പൊ അതിന് അങ്ങനെ ജീവിക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും പോയി മുഖങ്ങളാണ്. യഥാർത്ഥത്തിലുള്ളവരല്ല, അവര് അഭിനയിക്കാണ്. പല ജീവിതങ്ങൾ അഭിനയങ്ങളാണ്. ഞാൻ തുറന്നു ചോദിച്ചിട്ടുണ്ട് പലരോടും, നിങ്ങള് എങ്ങനെ ഇത്ര ഇതായിട്ട് പോണ്? അപ്പൊ വളരെ ഇതായിട്ട് പറയാം, എനിക്കൊന്നും അല്ല, ഇതിന്റെ ഉൾഭാഗം ഇതല്ല. പക്ഷെ സമൂഹത്തിൽ നിലയും വിലയും അംഗീകാരവും കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഒരു അഡ്രസ് വേണം. എന്നാലേ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാവും, ഇപ്പോഴും പറയുന്നുണ്ട്. ഇനിയിപ്പോ അമ്മയുടെ കാലം കഴിഞ്ഞാൽ എന്താവും, മക്കളില്ലെങ്കിൽ എന്താ, ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഇത്ര മക്കള് നോക്കുന്നവരുണ്ടായിട്ടാണോ നമ്മുടെ അവിടെ ഇത്രയും പേര് അനാഥാലയങ്ങൾ പോകുന്നത്? ഈ അനാഥാലയത്തിലുള്ളവരൊന്നും മക്കളില്ലാത്തവരല്ല, ഇവർക്കൊക്കെ മക്കളുണ്ട്. ഒരാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടാക്കുന്നതാണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് എത്രമാത്രം കെട്ടുറപ്പുണ്ട്? അതായത് മക്കള് വലുതായി അവരുടെ സാമ്പത്തിക നില ഭദ്രമായി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തള്ളിക്കളയാന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പൊ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര പേര് ഈ കേരളത്തിൽ ഇമാതിരി പൊന്തി വരുന്ന അനാഥാലയങ്ങൾ എവിടെ നിന്നാണ്? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല തോന്നും. ഈ പൈസ ഇവരെവിടെ നിന്നുണ്ടായിട്ടുള്ളത്? ഇത്രയും പേര് എല്ലാവരും, ഞാൻ പല അനാഥാലയത്തിലും ഈ പറഞ്ഞ പോലെ പോകുന്ന കൂട്ടത്തിലാണ്. ഞാൻ അതിന്റെ ചില വ്യക്തിപരമായ ചില സാഹചര്യങ്ങളിൽ ഞാൻ പോവാറുണ്ട്. അപ്പൊ അവിടെ ചെല്ലും ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ്, മക്കളുണ്ട്, നോക്കുന്നില്ല, കൊണ്ടാക്കി, അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തികമില്ല, ഒന്നുമില്ല കയ്യില്, എല്ലാം അവര് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതായത് പൈസ എന്ന് പറയുന്നത് അതിന്റെ മുന്നിലെ ബന്ധങ്ങൾക്ക് വിലയില്ല. അപ്പൊ അവര് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നതിന് എത്രമാത്രം ഇന്നത്തെ കാലത്ത് കിട്ടും? കുടുംബം എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ സ്ത്രീകൾക്ക് ലൈംഗികതയും അമ്മ എന്നുള്ള ഒരു ഇതില്ലാണ്ട് പിന്നെ എന്ത് പൂർണ്ണത അതല്ലാതെ സ്ത്രീകൾക്ക് എന്താ പറയാ, സ്ത്രീകളൊന്നും അംഗീകരിക്കുക, സ്ത്രീകൾ എന്ത് നേടിയാലും അംഗീകരിക്കാതെ സ്ത്രീ കൂടി ചേർന്നാൽ മാത്രമേ കുടുംബം നിലനിൽക്കൂ. പുരുഷൻ മാത്രമായിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു പൂർണ്ണത വരുന്നില്ല. പക്ഷെ ഈ സ്ത്രീ കൂടി ചേരുമ്പോ സ്ത്രീക്ക് അതിന്റേതായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? പല കുടുംബങ്ങളിലും നിശബ്ദ സഹനങ്ങളിലൂടെയാണ് സ്ത്രീകൾ പോകുന്നത്. ആരും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിനെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. ടീച്ചറിന്റെ ഈ പഠനയാത്രയിൽ അല്ലെങ്കിൽ വലിയ യാത്രയിൽ ടീച്ചർക്ക് എടുത്തു പറയാവുന്ന അധ്യാപകരോ ചെറുപ്പം തൊട്ട് കുട്ടിക്കാലം തൊട്ട് പിന്നീട് ഈ കോളേജിലേക്ക് ടീച്ചർക്ക് അങ്ങനെ എടുത്തു പറയാവുന്ന അപ്പം അത് ഉണ്ടാവുമല്ലോ, ഇത് ആരൊക്കെയാണ് ടീച്ചർ അങ്ങനെ എടുത്തു പറയാവുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഇവിടെ ഹൈസ്കൂളിൽ ടീച്ചറെ വിളിച്ചിട്ടില്ല, ഞാൻ പ്രസന്ന ടീച്ചർ ഉണ്ടായിരുന്നു, മലയാളം പഠിപ്പിക്കാൻ 8ാം ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചതാണ്, 8ില് ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പൊ ആ ടീച്ചർ ഇങ്ങനെ കവിതയൊക്കെ എടുക്കും. പിന്നെ ഒരു കുട്ടപ്പമാഷ 6ില് പഠിക്കുമ്പോൾ, അത് പറയാൻ പറഞ്ഞു, കുട്ടപ്പമാഷ 6ില് പഠിക്കുമ്പോൾ അതുപോലെ മറ്റേ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ വർണ്ണിച്ചുകൊണ്ടൊരു കവിത എടുക്കുമ്പോ അപ്പൊ അതും ഭയങ്കര അപ്പൊ മലയാളത്തിനോട് അങ്ങനെയൊക്കെ ചില അധ്യാപകർ. ശരിക്കും പറയണ എനിക്ക് അങ്ങനെയല്ല ഞാൻ പറയേണ്ടത്. എന്നെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിപ്പിച്ച ആനി ടീച്ചർ, പേരുകളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നു. ആനി ടീച്ചർ ഇവിടെ പോയി ഞാൻ കണ്ടിരുന്നു. അപ്പൊ 1ാം ക്ലാസ്സിലെ അക്ഷരം പഠിപ്പിച്ച ആനി ടീച്ചർ, ആന്ന് എഴുതിച്ച ആനി ടീച്ചർ, പിന്നെ മാ എന്ന് പറയുന്ന അക്ഷരം എഴുതണമെന്ന് ഞാൻ പോയിണ്ടായില്ല സ്കൂളിൽ. അപ്പൊ എന്നെ അക്ഷരം പഠിപ്പിച്ച സൂര്യ എന്ന് പറയുന്ന കുട്ടിയാണ്. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയും, മീന വരയ്ക്കണതൊന്ന് ചെരിച്ചു വരച്ചിട്ട് ഒരു വര ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഞാൻ മാ ആയി, അങ്ങനെ പറഞ്ഞിട്ട് സൂര്യ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ആനി ടീച്ചർ കഴിഞ്ഞ പിന്നെ 4ാം ക്ലാസ്സിലായപ്പോ മറിയ ടീച്ചറായിരുന്നു മലയാളം പഠിപ്പിച്ചിരുന്നത്. മറിയ ടീച്ചർ കൃഷ്ണഗാഥയൊക്കെ എടുത്ത് കൃഷ്ണന്റെ കുട്ടികാലൊക്കെ ടീച്ചർ എടുക്കുന്നത് ഇപ്പൊ ഒന്ന് ഓർമ്മയുണ്ട്. പിന്നെ അത് ഇനി ഇവിടെ വന്നപ്പോ മണി ടീച്ചറായിരുന്നു എടുത്തിരുന്നത്. മണി ടീച്ചർ, തങ്കമണി ടീച്ചർ, അങ്ങനെ മലയാളം എടുത്തു. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോ രമ ടീച്ചറായിരുന്നു. രമ ടീച്ചറല്ല, രാധ ടീച്ചറായിരുന്നു തോന്നുന്നു എടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ മലയാളമൊക്കെ എന്താ പറയാ, അന്ന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങോട്ട് അത്ര ബുദ്ധിയുള്ളൂ, അത്ര വിവരം എന്ന് പറയാനൊന്നുമില്ല. ഇന്ന് ബുദ്ധി വിവരം ഉണ്ടെന്നല്ല ഞാൻ അവകാശപ്പെടുന്ന, എന്നാൽ ഇത്ര ഒരു കടന്ന ചിന്തയില്ല അന്ന്. ഇപ്പൊ ആ കുട്ടിക്കാലല്ലേ, അപ്പൊ അതിനത്ര സീരിയസ് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വായന എന്ന് പറയുന്നത് സീരിയസ് ആവാൻ തുടങ്ങിയപ്പോഴാണ് മലയാളത്തിന്റെ ഒരു സാധ്യത എന്താണ്. ഉന്നതപഠന സമയത്ത് ശരിക്കും ഞാൻ ഡിസ്റ്റൻസ് ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ 2 വർഷം ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞിട്ട് 3rd ഇയർ ആയപ്പോ അതിന്റെ ഉള്ളില് വ്യാകരണം വരുന്നുണ്ട്. അല്ല, ഭാഷയെ കുറിച്ച് പഠിക്കണം, വ്യാകരണം അല്ല, ഭാഷയെ കുറിച്ച് പഠിക്കുന്ന സംഭവം വന്നു കഴിഞ്ഞപ്പോ അതിന്റെ കുറച്ച് വ്യാകരണം ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് പഠിക്കാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോ ക്ലാസ്സിൽ വന്ന വേറൊരു കുട്ടിയുണ്ട്, പാലക്കാട് അവന്റെ വീട്, അർജുൻ എന്ന് പറഞ്ഞിട്ട്. അർജുനാണ് എന്നോട് പറഞ്ഞ കൈരളി വിദ്യാപീഠുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ അവിടെ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ കൈരളി വിദ്യാപീഠത്തിലേക്ക് പോകുന്നത്. അപ്പൊ അർജുനാണ് ഒരു ടേണിംഗ് പോയിന്റ്. അപ്പൊ അർജുൻ വന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അർജുൻ BA കഴിഞ്ഞിട്ട് അർജുൻ ജോലി കിട്ടിപ്പോയി, സ്കൂളിൽ ജോലി കിട്ടിപ്പോയി. പിന്നെ MA ചേർന്നു. MAക്ക് അവൻ വന്നിരുന്നു കുറച്ചാള്, പിന്നെ അവന് വരാൻ പറ്റില്ല ജോലിയൊക്കെ ആയപ്പോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ PhD കാര്യങ്ങളുടെ ഒരു തുടക്കം ഇടുന്നത് അവിടുത്തെ അധ്യാപകരാണ്. ആ ഒരു സംഭവം മനസ്സിൽ പേറിക്കൊണ്ടാണ് ഞാൻ ക്രൈസ്റ്റിലേക്ക് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ സുധീർ സാറും സെബാസ്റ്റ്യൻ സാറും ഷീബ ടീച്ചർ ആയിക്കോട്ടെ, നമ്മളൊരു സപ്പോർട്ടായിരുന്നു നല്ല. നീ പഠിച്ചോ, നിനക്ക് കിട്ടും, അങ്ങനെ ഒരു ആത്മവിശ്വാസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ നിന്ന് അങ്ങനെ പഠിച്ചു. പിന്നെ അവിടെ ഇപ്പോ കേരളോർമയിൽ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു പേപ്പർ ചെയ്ത ശീലമല്ല എനിക്ക്, എന്ത് സെമിനാർ പേപ്പർ ഒന്നും എന്താണെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ ഡിസ്റ്റൻസ് പഠിച്ചത് കൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ, പ്രൊജക്ട് വർക്ക്, ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഒരു പേപ്പർ എങ്ങനെയാണ് ചെയ്യണം, എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ അത് ആ ഒരു സംഭവം എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും. പിന്നെ മെല്ലെ മെല്ലെ അവിടെ ഒരു കളരിയായിരുന്നു സത്യത്തിൽ. കേരളോർമ്മ ഒരു കളരിയായിരുന്നു. അവിടെ ഇട്ടിട്ട് പൊലിപ്പിച്ചെടുത്തതാണ് എന്നെ ശരിക്കും. അവിടെ ഇപ്പൊ രാജേഷ് മാഷന്റെ ഗൈഡാണ്, പിന്നെ ആദർശ് മാഷ് ഉണ്ടായിരുന്നു, അന്ന് കല ടീച്ചറുണ്ട്, ബ്രില്ലി ടീച്ചർ പിന്നെ വന്നതാണ്, ബ്രില്ലി ടീച്ചർ ഉണ്ടായിരുന്നു, ഗിരീഷ് മാഷ് അന്നുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പ്രകാശ് ബാബു മാഷ് വന്നു, പിന്നെ ഞാൻ ചെല്ലുമ്പോ പ്രസന്ന മാഷാണ് അവിടെ തെച്ചോടി. പ്രസന്ന മാഷ് എന്നെ ഡിസ്റ്റൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വ്യാകരണം. പ്രസന്ന മാഷ് വ്യാകരണം പഠിപ്പിച്ചത് കൊണ്ടാവണം ഒരു പക്ഷെ ഞാൻ ആ പഠിപ്പിച്ച കാര്യങ്ങളും മറക്കാതെ, അത്ര രസമായിട്ടുള്ള ക്ലാസ്സാണ് പ്രസന്ന മാഷ്. ഈ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സൗഹൃദ വലയണ്ടിട്ട് എനിക്ക് എന്നെ കൊണ്ടുവന്നത്, അത് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് എന്നെ കൂടെ നിന്ന് എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ വീഴ്ചകളില് അല്ലെങ്കിൽ എന്റെ തളർച്ചകളില് കൂടെ നിന്ന് എന്റെ സുഹൃത്തുക്കളുണ്ട്. ഈ പോസ്റ്റിട്ട ഉർസുല, രമ്യ, ഇവരെ പേരൊന്നും പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്റെ സ്വകാര്യതകളെ പങ്കുവെച്ച എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഈ ഒരു ഞങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ മൊയ്തീൻ കാഞ്ചനമാലയുടെ സിനിമ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ ചർച്ച ചെയ്തപ്പോ എന്താ വെച്ചാല് അവരെ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരെ ഓറിയന്റഡ് ആയിട്ട് സിനിമ എടുക്കുന്നതാണല്ലോ വിചാരിക്കുള്ളൂ. പുള്ളി മരിച്ചു, ആര്? മൊയ്തീൻ ഓൾറെഡി മരിച്ചു. കഥ പറയുന്നത് ആരാ? കാഞ്ചനമാലയെ. പക്ഷെ സിനിമ എടുത്തപ്പോ എന്തായാലും അങ്ങനെ സിനിമ എടുത്ത് വന്നു കഴിഞ്ഞപ്പോ എന്തായത് മൊയ്തീന്റെ കഥ, മൊയ്തീൻ പറഞ്ഞ അല്ല, അങ്ങനെ ആ മട്ടിലേക്ക് ആ സംഭവം മാറ്റി. മൊയ്തീന്റെ കാഞ്ചനമാല എവിടെയും എന്ന പോലെ സൈഡ് ചെയ്ത് പോകുന്ന ഒരു സ്ത്രീകഥ. അപ്പൊ എന്താ വെച്ചാൽ എവിടെയും, പക്ഷെ അതിൽ നിന്ന് മാറി ചില സിനിമകളൊക്കെ മാറി വരുന്നുണ്ട്. എങ്കിലും സാമാന്യനെ എന്താണ് ഈ പറയുന്ന മെയിൽ ഷോവനിസം തന്നെയാണ് നടക്കുന്നത് അല്ലെ. സ്ത്രീ ഉണ്ട് അവിടെ ഉണ്ട്, പക്ഷെ മുക്കാൽ പങ്കും ആരാ? പുരുഷനാണ്. ടീച്ചറെ നേരത്തെ പേഴ്സണലി ഞാൻ മിസ് ചെയ്ത് പോയ ടീച്ചറെ വീട് സ്വന്തമായിട്ട് വെക്കാൻ, ടീച്ചറെ അവിടെ നിന്ന് തുടങ്ങിയ തേപ്പ് കടയിൽ നിന്ന് തുടങ്ങിയ സമ്പാദ്യം തിരിച്ചിരി സമ്പാദിച്ചുകൊണ്ട് ഒരു വീട് വെക്കാൻ സാധിച്ചല്ലോ ടീച്ചർക്ക്? വീടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു പഴയ വീട്, പൊളിഞ്ഞ വീടായിരുന്നു. പഴയ സ്ഥലത്ത് നിന്ന് മാറി പഴയ സ്ഥലത്ത് നിന്ന് പഴയ വീട്, അത് വീട് സ്വന്തം വീട് അത് ആങ്ങളേക്ക് കൊടുത്തു. കൊടുത്തു, അത് ആങ്ങളേക്ക് കൊടുത്തു വെച്ചാൽ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നു. ശരി. പിന്നീട് ഇവിടെ ചെറിയ വീട് മേഡം പൊളിച്ചു. ഇത് ഞങ്ങളിപ്പോ 4-5 വർഷമായിട്ടുള്ളത് പണിതിട്ട്. അതിന് മുമ്പ് 10 വർഷം ഞങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ് കിടന്നിരുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഓരോ പാമ്പൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, അതായത് അപ്പുറപ്പുറം ഇപ്പൊക്കെ വീടായി, മുമ്പവിടെ കാടായിരുന്നു. അപ്പൊ ഈ തെങ്ങിന്റെ ഇതുമ്പോ കൂടെ കേറി വന്നിട്ട് ഓടിന്റെ മുകളിലേക്ക് കേറിയിട്ട് ഇപ്പൊ ഇതുപോലെ കിടക്കുമ്പം ഇത് സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അന്ന് മനസ്സിലാക്കി വളരെ സൗഹാർദ്ദപരം അവരൊക്കെ, അവരൊന്നും നമ്മൾ ഉപദ്രവിക്കില്ല, ഒരിക്കലും ഉപദ്രവിക്കില്ല. അവരവിടെ വന്ന് കിടന്ന് മൂർക്കൻ നല്ല അസൽ പാമ്പുകളാണ് വരിക. അപ്പൊ അവരൊക്കെ വന്ന് കിടന്ന് അവരെ നമ്മളൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അവര് പോവും, അല്ലെങ്കിൽ കുറച്ചേരം അടച്ചിട്ട് നിശബ്ദരാകുമ്പോ നിശബ്ദതയില് അവര് ഇറങ്ങിപ്പോകും. മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു ഇതിനോട് അത് കറക്റ്റാണ്. അവരിവിടെ ജീവിക്കേണ്ടവരാണ്. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞപ്പോ അവര് ഇറങ്ങിപ്പോകും. ഈ വീട് നിർമ്മിക്കുന്നതില് അതിന്റെ എല്ലാ കാര്യങ്ങളും ടീച്ചർ തന്നെയാണ് നോക്കിയിരുന്നത്? അല്ലല്ല, അമ്മ ഞാനെപ്പോഴും എനിക്കിവിടെ എനിക്ക് കടയിൽ പറ്റില്ല, ഞാൻ ഫുൾ ടൈം കടയിൽ വർക്കാണ്, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അമ്മയാണ് അതിന്റെ കാര്യങ്ങൾക്കൊക്കെ പോയത്. അപ്പൊ നമ്മള് അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇവിടെ ഒരു പുരുഷനില്ല. അമ്മയും അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ ഇതില്ലാത്ത അത്ര സൗഹാർദ്ദപരമായില്ലാത്ത രീതിക്ക് അമ്മയും മോളും കൂടിയാണ് ഒരുമിച്ച് ജീവിച്ച്. അമ്മ എത്രത്തോളം സപ്പോർട്ടായിരുന്നു? അമ്മ ഞാനിപ്പോ ഇന്നലെ ഇപ്പോഴും ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന പോലും ടീച്ചറിനെ കുറിച്ച് അമ്മ മാറിയത് കേൾക്കുകയാണ്. ഇത്രത്തോളം അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ചിട്ട് ഇപ്പൊ ദീപ ടീച്ചർ ഇന്നലെ എങ്ങനെ വിളിച്ചു തന്നെ. ദീപ ടീച്ചർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ 19-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, എന്റെ അമ്മ 22-ാണ് ജീവിക്കുന്നത്. അത്ര വ്യത്യാസമുണ്ട്. അത്ര എന്റെ അമ്മ വളരെ പുരോഗമനമായിട്ട് പറയുന്ന ഒരാളാണ്. അതായത് പറ്റില്ലെങ്കിൽ പറ്റാത്ത കാര്യം മൊത്തത്തിൽ പറയാനും അത്ര സ്ട്രോങ് അമ്മ. ഇത് എന്റെ അമ്മയെ പോലെ ഒരു അമ്മ അങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്മയമാരോ അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം. ഇനിയിപ്പോ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വെച്ചിട്ട് ഇനി നീ പല അമ്മമാരും പറയും ഇനി ഇവിടേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ വരണ്ട, ഇവിടേക്ക് വരണ്ട, അവിടെ തന്നെ നിക്കണം, അതായത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള ചിന്തയാണ്. പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല. എന്റെ അമ്മ എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ അമ്മയുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് സപ്പോർട്ട് അല്ല. പുറത്ത് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ തോന്നും അത് തെറ്റാണ്, മകളെ ചൂഷണം ചെയ്യാണ്, മകളെ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് അമ്മ സുഖമായിട്ട് ജീവിക്കുകയാണ്, അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, ഇതാണ് അമ്പിളി ടീച്ചറുടെ അമ്മ. അമ്പിളി ടീച്ചറുടെ അമ്മയോടും നമുക്കൊന്ന് സംസാരിക്കും. അമ്മ, ടീച്ചർ നിർത്തിയൊരു സ്ഥലത്ത് തന്നെ തുടങ്ങുന്നു. ടീച്ചർ പറഞ്ഞൊരു സ്ഥലത്ത് മകൾക്ക് ഒരു കുടുംബജീവിതത്തിൽ തകർച്ച നേരിട്ടു, അതിനുശേഷം ഈ സമൂഹം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഒരു പക്ഷെ അമ്മയായിരിക്കും. അമ്മയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു, കൂടുതൽ ഏറ്റുവാങ്ങണം. മോള് ബോൾഡാണ്, മോള് പുതിയ കാലഘട്ടത്തിന്റെ വ്യക്തിയായിരിക്കാം. പക്ഷെ മകൾക്കൊരു വീണ്ടും ഒരു കുടുംബജീവിതത്തിനുണ്ട്. അമ്മയുടെ സ്വാർത്ഥമായ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അമ്മ മോളെ വീട്ടിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അമ്മ അത് കേട്ടപ്പം അമ്മ എങ്ങനെ ആ പ്രചരണങ്ങളൊക്കെ എങ്ങനെ അതിജീവിക്കാൻ അമ്മയ്ക്ക് പറ്റി? ഇപ്പൊ ആരും അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ ദിവസത്തിന് വേണ്ടിട്ടല്ല, ആ കുട്ടിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, ഇനി അതിനൊരു ഭാവി ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടൊരു ഇത് വേണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇനിയും ഇങ്ങനെ എന്നെ സംഭവിച്ചാല് ആരുമില്ല. അപ്പൊ ഇനി വല്ല കുട്ടികളൊക്കെ ആയി അങ്ങനത്തെ വന്നുകൂടി അപ്പൊ അതിലും ബുദ്ധിമുട്ട് ചിലപ്പോ ഞാൻ കാണാണ്ടാവില്ല. അപ്പൊ അത് ദുരിതമനുഭവിക്കുന്നവരാ എന്റെ മോള്. അപ്പൊ ഈ ജോലി കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. അവർക്ക് എവിടെയെങ്കിലും പോയി എങ്ങനെയും ജീവിക്കാം, ഒരു ഹോസ്റ്റലിലെങ്കിലും നിന്ന് ജീവിക്കാലോ, ഞാൻ ഇല്ലാണ്ടായാലും. ആൾക്കാർ അത് പറയാം. അതായത് അമ്മ വിചാരിച്ചൊരു പുരുഷന്റെ സപ്പോർട്ടിനേക്കാളും ഉപരി എന്റെ മോൾക്കൊരു ജോലി വേണം, ആ ജോലിയിലൂടെ മോള് കോർക്കണം, പിന്നെ അവൾ കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാനോട് അതാ പറയാ, നമുക്കിനിപ്പോ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ കാരണം ജോലി വേണം, അത് മാത്രേ ഉള്ളൂ. ജോലി ഇനിയിപ്പോ എവിടെയെങ്കിലും പൈസക്ക് ജീവിക്കാലോ, അത് മാത്രേ ഉള്ളൂ എനിക്ക് എന്റെ മനസ്സിൽ. ഞാനിപ്പോ കല്യാണം കഴിച്ച് കാണാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. നമ്മള് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ കാര്യം നമ്മൾ തീരുമാനിക്കുക. അതിന് ചിലപ്പോ വീഴ്ചകൾ ഉണ്ടാവും, അത് നമ്മൾ സഹിച്ചാൽ മതി. നമുക്ക് ആരുടെയും അതായത് സപ്പോർട്ട് ഓക്കെ, പക്ഷെ അവര് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ശരിയാണെന്ന് വെക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ എനിക്കില്ല. നാടൊഴുകണ പോലെ തന്നെ പോണം. അതിൽ നിന്നെതിരെ നീന്തോ നോക്കാം എന്നാ ഞാൻ ചിന്തിച്ചോളൂ. കാരണം വിവാഹം കഴിച്ച് ഇനിയും വിവാഹം കഴിക്കണം, എന്നാലേ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ മോശമാവും. ഈ മട്ടിലുള്ള പല പല വിമർശനങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോ എന്താ കാര്യം ഇങ്ങനെ ജീവിച്ചിട്ട് എന്തുണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കുടുംബം ഇല്ലാന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ എനിക്കൊരു വീടുണ്ട്, അവിടെ എന്റെ അമ്മയുണ്ട്, അത് തന്നെയാണ് കുടുംബം, അവിടെ സമാധാനമുണ്ട്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം മൂല്യം കൊടുക്കുന്ന സമയത്തിനും സമാധാനത്തിനുമാണ്. ഈ രണ്ടും ഇതിന് മൂല്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. സമയത്തിനൊരു വിലയിലാണ് കിടന്ന് നടക്കുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോണവരുണ്ട്. നാളെ ശരിയോ മറ്റന്നാ ശരിയോ ഇങ്ങനെ വെക്കാനില്ല, ശരിയാക്കണം ഇന്ന്. അങ്ങനെ ഞാൻ ചിന്തിക്കണത്. അതുപോലെ സമാധാനം എത്ര പൈസ ഉണ്ടായിട്ടുണ്ട്. നമുക്കുള്ള ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ഒരു 6 മണിക്കൂർ ഉറങ്ങണം, അതാണ് എന്റെ ഒരു ലക്ഷ്യം. അല്ലാതെ വലിയ സ്വപ്നങ്ങള് ഒരുപാട് പിടിച്ചടക്കാനായിട്ട് ഇനി എനിക്കൊന്നും എനിക്ക് നേടാനൊന്നുമില്ല. ഇനി ഞാൻ എന്റെ ഈ ഒരു ജീവിതത്തിൽ വളരെ സന്തോഷവധികം സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിനി നഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ആ പാസ്റ്റ് അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പാസ്റ്റിൽ ഇരിക്കാൻ പാടില്ല. കഴിഞ്ഞതിനെ ഓർത്തിട്ട് ഇന്ന് പോകുമ്പോ നാളെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ കഴിഞ്ഞ ഒരു ദുരന്തമായി എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് നമ്മളെ ഇപ്പൊ സ്തുതിപാടാൻ കുറെ ആൾക്കാരുണ്ടാവും. പാവം, അത് കേൾക്കണ്ടായിരിക്കും. നമുക്ക് സഹതാപല്ല ആവശ്യം, എന്തെങ്കിലും സപ്പോർട്ടാവാം. ഞാൻ ആരെയും ബോധിപ്പിക്കാനോ എനിക്ക് കുറെ ആൾക്കാർ സപ്പോർട്ട് കിട്ടാനോ ഒന്നും വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തു. ഇതെന്റെ പണിയാണ്. എന്റെ വീട്ടിലേക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കണത്. അതിനെന്തിനത്ര പബ്ലിസിറ്റി? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇത് സത്യം പറയാല്ലേ, ഇന്ന് ഈ ഒരു സംഭവം പോലും ഞാൻ എനിക്ക് 100% ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ എന്റെ സ്വകാര്യതകള് എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഒതുങ്ങി ആരാലും അറിയപ്പെടാതെ ഇങ്ങനെ എനിക്ക് അങ്ങനെ ജീവിച്ചു മരിക്കണം എന്നാണ് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് എനിക്കിങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഭയപ്പാടോടുകൂടി നോക്കുകയാണ്. എനിക്ക് തുറന്ന വെളിച്ചൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എനിക്ക് ഒതുങ്ങി കൂടി അങ്ങനെ ഞാനായിട്ട് ഒതുങ്ങി ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന അധ്യാപികയുടെ പേര് അമ്പിളി എന്നാണ്. അതായത് ദുരിതങ്ങളുടെ ഇരുട്ടാർന്നൊരു ആകാശത്ത് പ്രതീക്ഷാനിർഭരമായൊരു അമ്പിളി, അല്ലെങ്കിൽ തിരിച്ചടികളുടെ ലോകത്ത് വലയുന്നവർക്കൊരു പ്രതീക്ഷാനിർഭരമായൊരു അമ്പിളി. ടീച്ചറിനോട് ഇത്ര നേരം സംസാരിച്ചപ്പം അത് നിങ്ങൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ടീച്ചർ ഇത്ര നേരം സംസാരിച്ച് ഇത്രയും നേരം പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ സമൂഹത്തിന് പറഞ്ഞു തന്നതിന്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന് ഒരുപാട് നന്ദി. താങ്ക് യു.